നമസ്കാരം. ജനൻ ഡിബേറ്റ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ജനൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ടവർക്കെതിരെയും ചിലതൊക്കെ പുറത്തു വന്നപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ അതിൽ നിന്നൊന്ന് മാറ്റുക എന്നത് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെയും ആവശ്യമായി മാറി. പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാൻ അതിൻ്റെ ഭാഗമായി അടുത്ത നാളുകളിൽ സംസ്ഥാനം ഇന്നു വരെ കാണാത്ത കോലാഹലങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അത് പല വിധത്തിലാണെന്ന് മാത്രം, മാറി മാറി അവതരിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് ഏറാമൂളിയാകുന്ന പോലീസും നമ്മുടെ ചുറ്റുമുണ്ട്. ഒടുവിൽ ഇന്ന് അത് മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിലുണ്ടായ പ്രതിഷേധത്തിൽ വധശ്രമത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ മുൻ MLA ശബരിനാഥിൻ്റെ അറസ്റ്റ് വരെ എത്തി. ശബരിനാഥിന് അല്പസമയം മുമ്പ് ഉപാധികളോടെ ജാമ്യവും നൽകിയിരിക്കുകയാണ്. പൊതുജനത്തിന് ഇപ്പോൾ സംശയം ഒന്ന് മാത്രമാണ്, മുഖ്യമന്ത്രിയെ വധിക്കാനാണോ ഗൂഢാലോചന ഉണ്ടായത്, ശബരിനാഥിൻ്റെ അറസ്റ്റിന് പിന്നിലാണോ ഗൂഢാലോചന എന്നതാണ്. ജന ഡിബേറ്റ് ഈ വിഷയം പരിശോധിക്കുകയാണ്. ശ്രീ PC ജോർജ്, അഡ്വക്കേറ്റ് KM ഷാജഹാൻ, നിജേഷ് അരവിന്ദ്, പ്രേംകുമാർ എന്നിവർ ചർച്ചയിൽ അതിഥികളാവും. ശ്രീ ഷാജഹാൻ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്തിൽ പ്രതിഷേധം നടത്തിയ കേസിൽ മുൻ MLAയും യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ KS ശബരിനാഥിനെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. അല്പസമയം മുമ്പ് ഉപാധികളോടെ ജാമ്യം നൽകിയെന്നാണ് അറിയുന്നത്. ഗൂഢാലോചന നടത്തിയെന്ന് കാട്ടിയാണ് അറസ്റ്റ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒരാളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിക്കുന്നു, അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു, കോടതി ആ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു, ആ സമയത്ത് പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു എന്ന തരത്തിൽ വിവരങ്ങൾ വരുന്നു. എന്താണ് നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത്? അല്ല മായ, എനിക്ക് തോന്നുന്നു ഈ സർക്കാരിന് പേ പിടിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സർക്കാരിൻ്റെ മനോനില സമനില തെറ്റി എന്നൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സർക്കാരിന് പേ പിടിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടി വരും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്നിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും അപഹാസ്യവും പരിഹാസ്യവുമായി തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശബരിനാഥിന്റെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി അഖിലുണ്ട് അവിടെ ഇപ്പോൾ കോടതി പരിസരത്ത്. അഖിൽ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്തൊക്കെ ഉപാധികളോടെയാണ് ശബരിനാഥിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കോടതി? മായ, ഹലോ, കേൾക്കാം. അഖിൽ തുടരൂ. മായ, ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, മായ, ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ശബരിനാഥൻ ഉപാധികളുടെ ജാമ്യം ലഭിച്ചു എന്നതുള്ളതാണ്. 5000 രൂപ ബോണ്ടോടുകൂടിയാണ് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാക്കണം, അതുപോലെ തന്നെ 20, 21, 22 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ ഹാജരാവണമെന്നുള്ള ഒരു ഇതോടെയാണ് ഇപ്പോൾ ജാമ്യം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാൻ സാധിക്കുന്നത് DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി കോടതിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ DYFIക്കാർ വലിയ പ്രതിഷേധവുമായിട്ട് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രതിഷേധത്തിന് തന്നെ വീണ്ടും കോടതി വളപ്പ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് മായ. കാരണം എന്ന് പറഞ്ഞാൽ ജാമ്യം ലഭിച്ചു എന്ന വാർത്ത പുറത്തു വന്നതോടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ, അതായത് കോടതിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നിരുന്ന DYFIയുടെ പ്രവർത്തകരൊക്കെ തന്നെ ഒരുമിച്ച് സംഘടിക്കുകയും ശബരിനാഥനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അകത്ത് വലിയൊരു യൂത്ത് കോൺഗ്രസ്കാർ തന്നെ അകത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സംഘർഷ സാധ്യത തന്നെ ഇപ്പോൾ കോടതിയുടെ മുമ്പശത്തുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ പോലീസ് വലിയ സന്നാഹം പുറത്തു വെച്ചിരുന്നു എങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂടുതൽ പോലീസ് സന്നാഹം പുറത്തെത്തുന്നുണ്ട്. കാരണം പറഞ്ഞാൽ DYFIക്കാർ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് ശബരിനാഥനുള്ള വലിയ പ്രതിഷേധം തന്നെയാണ്. ജാമ്യം ലഭിച്ചു എന്ന വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ DYFI പ്രവർത്തകർ ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അഖിൽ, വലിയ പ്രതിഷേധത്തിലേക്കാണ് പോകുന്നത്. DYFI പ്രവർത്തകർ മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നുണ്ട്. എല്ലാം ഒരു ആസൂത്രിതമായി നീക്കങ്ങളായി വേണ്ടേ കാണാൻ? ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ പ്രതിഷേധവുമായി കോടതിക്ക് പുറത്ത് ഒരു സംഘത്തെ നിർത്തിയിരിക്കുന്നു. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇല്ലേ ഇപ്പോൾ?
നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ കോടതി വളപ്പിനകത്താണ് ഉണ്ടായിരുന്നത്. അതായത് ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ അടക്കം തന്നെ എല്ലാവരും ഉണ്ടായിരുന്നത് കോടതി വളപ്പിനകത്താണ്. പക്ഷേ ഈ ഡിവൈഎഫ്ഐക്കാരുടെ പ്രതിഷേധം എന്ന് പറയുന്നത് തന്നെ അവർ നേരത്തെ വിവിധ ഭാഗങ്ങളിലായി ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു പെട്ടെന്ന് അവർ ഒത്തുകൂടുകയും അവർ പെട്ടെന്ന് മുദ്രാവാക്യം വിളിച്ചു വരികയും ചെയ്യുന്നു. പ്രലോഭനപരമായിട്ടുള്ള മുദ്രാവാക്യമാണ് അവർ വിളിച്ചത്. സി പി എമ്മിന് ഇപ്പൊ ഇതിൽ അതായത് ശബരിനാഥൻ ഓർത്ത് കളിച്ചില്ലെങ്കിൽ സി പി എമ്മിന് ഒരു വിധി നടപ്പിലാക്കാൻ അറിയാമെന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യം തന്നെയായിരുന്നു ഈ ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെയൊക്കെ കണ്ടതുപോലെ തന്നെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ എത്തുന്നു. ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, മറുഭാഗത്ത് ഡിവൈഎഫ്ഐക്കാരുണ്ട്. നടുക്ക് പോലീസിൽ നിന്നുകൊണ്ടുള്ള വലിയ ഒരു സംഘർഷ സാധ്യതമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ കോടതി വളപ്പിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ശബരിനാഥൻ ഉപാധികളുടെ ജാമ്യം അനുവദിച്ചു എന്ന വാർത്ത പുറത്തു വന്ന സെക്കൻഡുകൾക്കകം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആസൂത്രിതമായിട്ട് തന്നെ, കാരണം എന്ന് പറഞ്ഞാൽ പോലീസ് ഇത്രയും വലിയ പോലീസ് സന്നാഹം ഇവിടെ നിൽക്കുമ്പോൾ പോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നു. ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും ഒക്കെ പ്രവർത്തകർ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് മുദ്രാവാക്യവുമായി വിളിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അകത്ത് നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ശബരിനാഥ് ഏത് നിമിഷത്തിനകവും കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരാവുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. അങ്ങനെ പുറത്തേക്ക് ശബരിനാഥൻ വരുന്ന സമയത്ത് വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കോടതി വളപ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് തന്നെ ശബരിനാഥന്റെ, കാരണം നേരത്തെ ഈ മുഖ്യമന്ത്രി കരിങ്കൊടി വിമാനത്തിൽ കാണിക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ ഉണ്ടായത്. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്ത് തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ കൂടുതൽ പോലീസ് സന്നാഹം ഇപ്പോൾ സ്ഥലത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാമ്യം ലഭിച്ച ഏത് നിമിഷം വേണമെങ്കിലും ചിലപ്പോൾ ശബരിനാഥൻ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സംഘർഷ സാധ്യത നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇതിലേ വരണമെന്ന് പോലുമില്ല. പക്ഷെ അങ്ങനെ വന്നാൽ പോലും ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള വലിയ ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ വലിയൊരു സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വലിയ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഒരുക്കുമ്പോൾ പോലും മറുഭാഗത്ത് ഡിവൈഎഫ്ഐ, ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസുമായി നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം എന്താണ്, ഒരു സംഘർഷം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന സമയത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ സംഘർഷം വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങൾ നമുക്കറിയാവുന്നത് പോലെയാണ്. പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് പോയി, വിവിധ പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവിധ പ്രതിഷേധ അന്തരീക്ഷമാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിലുള്ളത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പുറത്തുണ്ട്, ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്. ആ പരിസരത്ത് വലിയ പോലീസ് വിന്യാസവും ഉണ്ട്, പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് അവിടെ. എപ്പോഴായിരിക്കും ശബരിനാഥിനെ പുറത്തേക്ക് ഇറക്കുക, കോടതിക്ക് പുറത്തേക്ക് വരിക, അതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. ശബരിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ശബരിനാഥ് കോടതിക്ക് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ശബരിനാഥൻ വരുന്നതും കാത്തു തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉപാധികളോടെ ആണെങ്കിലും ശബരിനാഥന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഒരു ഗൂഢാലോചന കേസ് നിലനിൽക്കുന്നില്ല എന്നുള്ള ഒരു ഇലക്ട്രോണിക്സ് എവിഡൻസിന്റെ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ശബരിനാഥന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ആ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉപാധികളോടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 21, 22, 23 തീയതികളിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാകണം. അതുപോലെ തന്നെ 50,000 രൂപ ബോണ്ട് ജാമ്യം, അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ തന്റെ മൊബൈൽ ഫോൺ ഹാജരാക്കണം എന്നുള്ള ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ആ ജാമ്യം ലഭിച്ച ഉടനെ തന്നെ, അത് ഓർഡറായി കൈ കിട്ടിയ ഉടനെ തന്നെ ആ ശബരിനാഥൻ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ശബരിനാഥൻ പുറത്തേക്ക് വരികയും ശബരിനാഥന്റെ അഭിഭാഷകൻ ഓർഡർ കൈപ്പറ്റുന്നതിലേക്ക് വേണ്ടി ചിലപ്പോൾ കോടതിയിൽ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും നിലനിൽക്കുക. അങ്ങനെയാണെങ്കിൽ ശബരിനാഥൻ വരുന്ന സമയത്ത് വീണ്ടും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള പ്രതിഷേധമാകും ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. ശബരിനാഥന്റെ അഭിഭാഷകൻ ഉത്തരവ് കൈപ്പറ്റാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരിക്കും. അല്പസമയത്തിനകം തന്നെ ശബരിനാഥനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അഖിൽ അവിടെ തന്നെ തുടരുക. ശബരിനാഥ് പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും ബന്ധപ്പെടുക. ഞാൻ അതിഥികളിലേക്ക് പോവുകയാണ്. ശ്രീ ഷാജഹാൻ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശബരിനാഥിന്റെ അറസ്റ്റിനെ കുറിച്ചാണ്. അല്പസമയം മുമ്പ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു, ഉത്തരവ് വരുന്നതേ ഉള്ളൂ. ഏതൊക്കെ കാര്യങ്ങളാണ് എന്നൊക്കെ ഇനിയിപ്പോൾ അഭിഭാഷകൻ പറയുമ്പോൾ നമുക്കറിയാം അല്പസമയത്തിനകം. പക്ഷേ അത്ഭുതകരമായി തോന്നിയത് വളരെ ആസൂത്രിതമാണ് സി പി എമ്മിന്റെ നീക്കങ്ങൾ. അതേക്കുറിച്ച് താങ്കളോട് പറയേണ്ടതില്ല, താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഇത് വലിയൊരു ഉദാഹരണമാണ് വന്നിരിക്കുന്നത്. ശബരിനാഥന്റെ അറസ്റ്റ് പോലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അല്പസമയത്തിനകം അത് അറസ്റ്റ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് കോടതി തന്നെ പറഞ്ഞിരുന്നു
മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിന് മുൻപ് അറസ്റ്റിലേക്കൊന്നും കടക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ വാക്കുകളൊക്കെ തെറ്റിച്ചുകൊണ്ടായിരുന്നു അറസ്റ്റൊക്കെ ഉണ്ടായത്. അവിടെയും നിയമപരമായി പല വീഴ്ചകളും വന്നു. ഇപ്പോൾ അഥവാ ജാമ്യം നൽകുകയാണെങ്കിൽ ഒരു സംഘത്തെ നിർത്തിയിരിക്കുകയാണ് കോടതിക്ക് മുന്നിൽ. അതല്ലേ മനസ്സിലാക്കാനാവുന്നത്? അവരുടെ മുദ്രാവാക്യം താങ്കൾ കേട്ടതല്ലേ? ഇത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. മായ നേരത്തെ പറഞ്ഞതുപോലെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല നടപടികളും നിയമവിരുദ്ധമായിരുന്നു. ഒന്ന്, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. പി സി ജോർജിനെ ചെയ്ത പോലെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, അതിനിടയിൽ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ വന്നപ്പോൾ കോടതി അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. കോടതിയുടെ നിർദ്ദേശങ്ങളെപ്പോലും ലംഘിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തതിന് ശേഷം ദുർബലമായിട്ടുള്ള വാദങ്ങൾ ഉയർത്തി റിമാൻഡിൽ വേണം, കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെടുന്നു. അതെല്ലാം ചെയ്തതിന് ശേഷം നിയമപരമായി ജാമ്യം ലഭിച്ച് പുറത്തു വരുമ്പോൾ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നീതിന്യായ കോടതിക്ക് മുന്നിൽ, വഞ്ചിയൂർ കോടതിയുടെ മുന്നിൽ വച്ച് DYFI എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം ഗുണ്ടകൾ വന്ന് ഈ ജാമ്യം ലഭിച്ച മുൻ MLA ആയിട്ടുള്ള ശബരിനാഥിനെതിരെ ശക്തമായിട്ടുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുവെന്ന് മാത്രമല്ല, CPM എന്ന് പറഞ്ഞ പാർട്ടി പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന പാർട്ടിയാണ്, വിധി പ്രഖ്യാപിക്കുന്ന പാർട്ടിയാണ് എന്ന് കോടതിക്ക് മുന്നിൽ നൂറുകണക്കിന് പോലീസുകാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ കുറെ ഗുണ്ടകൾ പറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിഭയാനകവും അതിഗുരുതരവുമാണ് എന്ന് നമ്മൾ കാണണം. ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവമായി ഇത് പരിശോധിക്കണം. പ്രതിപക്ഷ പാർട്ടികൾ അതിഗൗരവമായി ഈ വിഷയം പരിശോധിക്കണം. ഈ വിഷയം പരിശോധിച്ചിട്ട് ഇതിനെ പ്രതിരോധിക്കുന്നതിന്, ഇതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ അവർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഇതുവരെ ഇല്ലാത്ത അപകടകരമായിട്ടുള്ള സാഹചര്യമായിരിക്കും എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും ഒരു പ്രകോപനമല്ല. ശ്രീ TP പ്രേംകുമാർ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്തിൽ പ്രതിഷേധം നടത്തിയ കേസിലാണ് മുൻ MLA KS ശബരിനാഥനെ ഇന്ന് അറസ്റ്റ് ചെയ്തത്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. ഇനിയിപ്പോൾ ഉത്തരവുമായി അദ്ദേഹം അല്പസമയത്തിനകം വഞ്ചൂർ കോടതി നിന്ന് പുറത്തേക്ക് വരും. അതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ നമ്മളിപ്പോൾ കണ്ടത് വലിയൊരു സംഘം DYFI സംഘം വലിയ മുദ്രാവാക്യമൊക്കെ മുഴക്കി നിൽക്കുന്നു. ഇതെല്ലാം ആസൂത്രിതമാണോ പ്രേംകുമാർ? കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. മറ്റൊരു രീതിയിലേക്ക് മാറ്റിമറിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പോലും ആദ്യമായിട്ടാണ് ഏറ്റവും അതീവ സുരക്ഷാ മേഖലയായി കരുതുന്ന വിമാനത്തിനുള്ളിൽ ഇത്രയും പ്രായമുള്ള 77 വയസ്സോളം പ്രായമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ രണ്ടുപേർ പാഞ്ഞെടുക്കുകയാണ് പ്രതിഷേധവുമായിട്ട്. ഏതെങ്കിലും ഒരു നാൾ മുൻപൊരിക്കൽ ഏതെങ്കിലും ഒരു സമരരീതി, ഇത്തരത്തിലുള്ളൊരു സമരരീതി നമ്മുടെ രാജ്യം കണ്ടിട്ടുണ്ടോ? ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, സ്വാഭാവികമായും ഭരണാധികാരികൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവകാശങ്ങൾ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അത് അതിൻ്റേതായ രീതികളിലാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ കേരളത്തിൽ നടന്നു പോയിരുന്നത്. ഇവിടെ ഇപ്പോൾ ഗാന്ധിമാർഗ പ്രവർത്തകരായിരുന്ന കോൺഗ്രസ്സുകാർ KPCC പ്രസിഡന്റായി സുധാകരൻ വന്നതോടുകൂടി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയതോടുകൂടി തന്നെ അവരുടെ ആ ഗാന്ധിമാർഗത്തിൻ്റെ അതെല്ലാം അവർ മറന്നുപോയിരിക്കുകയാണ്. ഇവിടെ എന്താണുണ്ടായത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വധശ്രമമല്ലേ നടത്തിയിരിക്കുന്നത്? അവിടെ ഇപ്പോൾ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ ശബരിനാഥൻ പറയുന്നത് ഒരു പേന പോലും ഇല്ലാതെയാണ് ഞങ്ങൾ പ്രതികരിക്കാൻ പോലും, ആയുധങ്ങളില്ലാതെയാണ് പോയതെന്നൊക്കെയാണ് പറയുന്നത്. ആയുധങ്ങളുമായി നിങ്ങൾക്ക് വിമാനത്താവള പരിസരത്തേക്ക് പോലും പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വളരെ ബോധപൂർവം അവിടെ മുഖ്യമന്ത്രിക്കെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി നടന്നെടുക്കുന്ന ആളുകളെ കാണുമ്പോൾ സ്വാഭാവികമായും അവിടെ EP ജയരാജൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ മാന്യതയുടെ മുഖമുള്ള ആ അദ്ദേഹമാണ് അത് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റുവാൻ കഴിഞ്ഞത് തന്നെ. സ്വാഭാവികമായി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിപ്പോൾ ഇവിടെ ഇപ്പോൾ ബഹുമാനനായ ശ്രീ ഷാജഹാൻ സൂചിപ്പിച്ചു, വളരെ ഭീഭത്സമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭയാനകമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്കാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം കടന്നു പോകുന്നതെന്ന്. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ പോലും വധശ്രമത്തിന് ഗൂഢാലോചന നടത്തുകയും അത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ ഒറ്റ സംശയം, നമ്മൾ ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്, ഇനിയും ഉണ്ട് 1 മണിക്കൂർ. എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ?
ശബരിനാഥിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു ആഹ്വാനം മാത്രമല്ലേ ഉണ്ടായത്. ഞാനും കണ്ടതാണ് ആ വാട്സപ്പ് സന്ദേശം. അതിലെവിടെയാണ് വധഗൂഢാലോചന? അല്ല, സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണോ അദ്ദേഹത്തിന്റെ ആ അവരുടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ആ ഔദ്യോഗിക ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കണ്ടേ? വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം അല്ലേ നടന്നിരിക്കുന്നത്? 15-ാം തീയതി ആ സന്ദേശങ്ങളിൽ നിന്ന് എവിടെയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വലിയ കുറ്റങ്ങളൊക്കെയാണ്, വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത്? മറ്റു രണ്ടുപേരുണ്ടായിരുന്നല്ലോ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അറസ്റ്റിലായവർ, അവരുടെ പേരിൽ ചുമത്തി അതുപോലെയുള്ള കുറ്റങ്ങൾ തന്നെയാണ് ശബരിനാഥിന്റെ പേരിലും ചുമത്തിയിട്ടുള്ളത്. ആ വകുപ്പുകളൊക്കെയാണ്, അതിലേക്കൊക്കെ നയിക്കുന്ന എന്ത് സന്ദേശമാണ് ആ വാട്സപ്പിൽ നിന്നും ഉണ്ടായത്? എനിക്കത് മനസ്സിലായില്ല. അതെങ്ങനെയാണ് വധഗൂഢാലോചനയാവുക, വധശ്രമമാവുക? പ്രേംകുമാർ ഒന്ന് പറഞ്ഞു തന്നാൽ അറിയാം. അല്ല, വളരെ വ്യക്തമായി തന്നെ കേരളത്തിൽ DYFI 15-ാം തീയതി വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ നടത്തുന്നുണ്ട്. അത് CPIM വിവിധ നേതാക്കന്മാർ പങ്കെടുക്കുകയാണ്. അത് വളരെ കളർഫുള്ളാകും. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ, അതിനെ മറികടക്കുവാൻ വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. CM കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. വിമാനത്തിൽ കയറി പ്രതിഷേധിച്ചാൽ അത് വളരെ നന്നായിരിക്കും, അത് വളരെ അടിപൊളിയായിരിക്കുമെന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഗ്രൂപ്പിൽ ചർച്ചകൾ നടക്കുന്നത്. അതോടൊപ്പം ഞാൻ ചേർത്തോട്ടെ, പ്രേംകുമാറിലേക്ക് തന്നെയാണ് വരുന്നത്. നിജേഷിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ വരാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു പക്ഷേ ഇവിടെ ഇപ്പോ ശ്രീ ഷാജഹാൻ സൂചിപ്പിച്ചത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം കടന്നു പോകുന്നു എന്നാണ്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ അന്ന് കേരളത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രിയോടൊപ്പം സഖ EP ജയരാജൻ അല്ലാതെ മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരോ പ്രവർത്തകരോ ആണ് കൂടെ ഉണ്ടായിരുന്നതെങ്കിൽ ശരിയായ രീതിയിലുള്ള കേരളത്തിന്റെ യുവജനങ്ങളുടെ കരുത്തെന്താണെന്ന് ഈ യൂത്ത് കോൺഗ്രസ് അത് തിരിച്ചറിയുമായിരുന്നു. അത് വളരെ വ്യക്തമാണ്. അത് പറയുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ. ശരി ശരി ശരി, ആ കരുത്തറിയിക്കാൻ വേണ്ടി ആയിരിക്കും തോന്നുന്നു വഞ്ചൂർ കോടതിക്ക് മുന്നിൽ ഒരു സംഘം. നിജേഷ്, ശബരിനാഥിന് ഏതായാലും ഉപാധികളോടെ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഉത്തരവ് എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ ഉത്തരവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാം. ശബരിനാഥ് പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പ്രേംകുമാറിന് ചോദിച്ച അതേ ചോദ്യം തന്നെ നിജേഷിനോടും ചോദിക്കുകയാണ്. നിജേഷ്, ഞാനും ആ വാട്സപ്പ് സന്ദേശം കണ്ടതാണ്. പക്ഷേ അതിൽ ഒരു വധഗൂഢാലോചന ശ്രമമോ അല്ലെങ്കിൽ വധശ്രമം അത്തരത്തിലൊന്നും വായിച്ചപ്പോൾ എനിക്ക് തോന്നിയില്ല. എങ്ങനെയാണ്, അതൊരു പ്രതിഷേധമായിട്ടാണ് തോന്നിയത്? എന്താണ് ഇപ്പോൾ CPM പറയുന്നത്? അങ്ങനെയല്ല, അത് വലിയൊരു വധഗൂഢാലോചന തന്നെയാണ് നടന്നത് എന്നാണ് പറയുന്നത് നിജേഷ്. നിജേഷ് കേൾക്കാം, തുടർന്നോളൂ. നിജേഷ് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ നിജേഷിലേക്ക് വരാം. ഷാജഹാനിലേക്ക് പോവുകയാണ്, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് നിജേഷിൽ. നിജേഷിലേക്ക് പെട്ടെന്ന് വരാം. ഷാജഹാനിലേക്ക് പോയതിനു ശേഷം ശ്രീ ഷാജഹാൻ, മുഖ്യമന്ത്രിക്കെതിരായ വധശ്രമ കേസിലാണല്ലോ ശബരിനാഥിന്റെ അറസ്റ്റ് ഉണ്ടായത്. അത് ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അല്പസമയം മുമ്പും VD സതീശൻ അങ്ങനെ പറയുന്നു കേട്ടു. സർക്കാരിന്റെ വൈരാഗ്യബുദ്ധിയാണ് നടന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ സർക്കാർ ഈ വൈരാഗ്യബുദ്ധി കാണിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതങ്ങനെ വെറുതെ കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അദ്ദേഹം പറഞ്ഞത്. ഗൗരവമായി തന്നെ എടുക്കണം. ഇതിപ്പോൾ മുൻ MLA കാര്യം മാത്രമല്ല, PC ജോസിന്റെ കാര്യത്തിലായാലും മറ്റു പലരുടെ കാര്യത്തിലായാലും ഇതല്ലേ ഇപ്പോൾ സംസ്ഥാനത്തെ ഒരു അവസ്ഥ? നമ്മൾ കണ്ട അടിസ്ഥാനപരമായ ഒരു പ്രശ്നം, ഈ വധകൂടാലൻ എന്ന് പറയുന്നതിന് ശുദ്ധ അസംബന്ധമല്ലേ? എന്താണ് ആ പ്ലെയിനിൽ നടന്നത്? പാവപ്പെട്ട രണ്ട് യൂത്ത് കോൺഗ്രസ് ചേർന്നിട്ട് രണ്ട് പ്രാവശ്യം പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞ് രണ്ട് മുദ്രാവാക്യം വിളിച്ചു. ഇതാണ് ആകെ അവർ ചെയ്തത്. അവർ ചെയ്തപ്പോൾ അവിടെ ഇരുന്ന EP ജയരാജൻ വന്ന് അവരെ തള്ളി താഴെയിട്ടു. ഇതാണ് വധഗൂഢാലോചന. ഇത് ഈ ഈ അസംബന്ധ തിയേറ്റർ ഓഫ് ദ അപ്സൈഡ് എന്ന് പറഞ്ഞൊരു ഉപയോഗമുണ്ട് ഇംഗ്ലീഷിൽ, അസംബന്ധ നാടകങ്ങളുടെ രംഗവേദി. ഇവിടുത്തെ പോലീസിൻ്റെ കോടതിയിലെ ചർച്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിണറായി വിജയനാണ് കൊല്ലപ്പെട്ടു എന്ന് തോന്നുന്നു നമുക്ക്. അതുപോലെയാണ് പറയുന്നത്. എന്തൊരു ശുദ്ധ അസംബന്ധമാണ് ഇവർ പറയുന്നത്. ഇവർ വധഗൂഢാലോചന എന്ന് പറയുന്നു, വധശ്രമം എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ. ഈ പറയുന്ന ആളുകൾ മുഖ്യമന്ത്രി മുമ്പൊരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു, പാവപ്പെട്ടവൻ.
കണ്ണൂർ ചെന്നപ്പോഴത്തേക്കും അയാളെ പിന്നെ കല്ലെടുത്തെറിഞ്ഞു അയാളുടെ സംഘത്തേക്ക്. ശ്രീ ടി പി പ്രേംകുമാർ, തിടുക്കപ്പെട്ട ഒരു അറസ്റ്റ്, അത് എന്തിനായിരുന്നു? മനസ്സിലാവുന്നതേ ഇല്ല. ഈ ഒരു ദിവസം നമ്മളൊക്കെ അത് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞത് അത് അത് തന്നെയാണ്. എന്തിനാണ് ഇത്ര പെട്ടെന്നൊരു അറസ്റ്റ്? കോടതിയിൽ ഹാജരാക്കാനുള്ള കാലതാമസം, എന്തിനായിരുന്നു ഇതൊക്കെ? നിങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പൊരുളാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്ത ഒരു സമരമായി മാത്രം ഇതിനെ കാണാൻ കഴിയാത്ത കാര്യമാണ്. നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കേരളത്തിൽ പിണറായി വിജയൻ കണ്ണൂർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുന്ന വേളകളിൽ എവിടെയെല്ലാം പ്രതിഷേധിച്ചു നിങ്ങൾ വാഹനവ്യൂഹത്തിലേക്ക് കരിങ്കൊടികളുമായി പാഞ്ഞെടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായ സമര കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പ്രതിഷേധിക്കാൻ ഒരുപാട് അവസരങ്ങളുള്ള ഒരു സാഹചര്യമുള്ളപ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ശബരിനാഥൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ ആയുധങ്ങളില്ലാതെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് കിട്ടുന്ന ഒരു സാഹചര്യം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ വളരെ അടുത്ത് കിട്ടുന്ന ഒരു സാഹചര്യം കണ്ടെത്തി അവിടെ ആക്രമിക്കാനിട്ട പദ്ധതി തന്നെയാണിത്? ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ അതിൽ പ്രതിരോധിക്കുകയായിരുന്നു. ഇപ്പോൾ കെ പി സി സിയുടെ പ്രസിഡന്റിൻ്റെ ഒരു ബൈക്ക് നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ആശുപത്രിയിൽ സന്ദർശിച്ചപ്പോൾ അവരിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു എന്നാണ്. സ്വാഭാവികമായിട്ടും ഉള്ള ഒരു ഒരു അവരുടെ അംഗരക്ഷകരുടെ ഒരു അതിനെ ചെറുക്കാനുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകണ്ടേ? അപ്പോൾ അതിൽ ആ അംഗരക്ഷകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തൻ്റെ പ്രവർത്തകർ, ഈ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ സൂചിപ്പിച്ചതാണ് ഞാൻ, 77 വയസ്സോളം പ്രായമുള്ള ഇത്രയും നിരവധി അനാരോഗ്യ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഈ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ വളരെ പ്രകോപനപരമായിട്ട് ആ ഒരു നിമിഷത്തിൽ ഈ പങ്കെടുത്ത ആളുകൾ മറ്റേതെങ്കിലും തരത്തിലാണ് അദ്ദേഹത്തെ ആക്രമിച്ചിരുന്നതെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ സമീപിച്ചിരുന്നതെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക സ്ഥിതിവിശേഷം? അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാത്തത്? അപ്പോൾ വളരെ ആസൂത്രിതമായി മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തുക എന്ന ഗൂഢലക്ഷ്യത്തോടെ തന്നെയാണ് ഈ സമരം രൂപം നൽകിയത്. അല്ലാതെ മറ്റേതെങ്കിലും മാർഗത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം നിങ്ങൾ നടത്താത്തത്? ഇപ്പോൾ രണ്ട് വാക്കുകളിൽ നിങ്ങൾ ചുരുക്കുകയാണ്. വളരെ ലാഘവത്തോടു കൂടിയാണ് കെ പി സി സിയുടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമൊക്കെ അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി വാദിക്കുന്ന ഇവിടെ ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ ഷാജഹാൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് രണ്ട് വാക്കുകളെ പോലും ഭയപ്പെടുന്നു എന്നാണ്. ഭയപ്പാട് ഞങ്ങൾക്കല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ ഭയപ്പാട് തുടങ്ങിയിട്ടുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ്, കോൺഗ്രസിനാണ്. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് ഇത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തികളിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഈ സമരം നടക്കുമ്പോൾ അതിന് ശേഷമുണ്ടായ പ്രതികരണങ്ങൾ ഏത് തരത്തിലായിരുന്നു? കെ പി സി സി പ്രസിഡന്റിൻ്റെയും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൻ്റെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ ഏത് രീതിയിലാണ് പ്രതികരിച്ചത്? ഞങ്ങൾക്കിതിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇല്ല, അത് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമായി കണ്ടാൽ മതി എന്നല്ലേ നിങ്ങളൊക്കെ പറഞ്ഞത്? ഈ ആളുകളൊക്കെ എവിടെയാണ് ഇപ്പോൾ എന്താണ് പറയുന്നത്? പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളുടെ മുന്നിൽ സ്വയം ഇളിപുരാവുകയല്ലേ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ കോൺഗ്രസിൻ്റെയൊക്കെ ബഹുമാനരായിട്ടുള്ള നേതാക്കന്മാർ? എന്നിട്ട് ഒരു ഉളുപ്പമില്ലാതെ വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ജൽപ്പനങ്ങൾ നടത്തുകയാണ് നിങ്ങളൊക്കെ. ശ്രീ ശ്രീ പ്രേംകുമാർ, ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളൊക്കെ സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ്. അത് പല വിഷയങ്ങളിലാണെന്ന് മാത്രം ഞാൻ